ഉപവാസം ദാനധർമ്മം പ്രാർത്ഥന പരിഹാര ത്രയങ്ങളും നമ്മൾ കഴിഞ്ഞ സെഷൻ കാണുകയുണ്ടായി. ആ ഉപവാസത്തെപ്പറ്റി നോയമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഭക്ഷണം പദാർത്ഥങ്ങൾ അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടിയാണ് നിരന്തരമായി എന്തെങ്കിലുമൊക്കെ ത്യാഗങ്ങൾ എടുക്കുക ശുദ്ധികരാത്മാക്കൾക്ക് വേണ്ടിയിട്ട്. കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ എവിടെല്ലാം അവസരം കിട്ടും അപ്പോഴെല്ലാം എടുക്കണം. അതുകൊണ്ടത് ചേർത്ത് വെക്കേണ്ട കാര്യമാണ്. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ആ ഒരു അത് കാര്യം കഴിച്ചിട്ട് വിട്ടുപോയല്ലോ എന്ന ചിന്ത പക്ഷേ എനിക്ക് ഓർമ്മിച്ചു തന്നതുകൊണ്ട് ഞാനത് പറയുകയാണ്. കൊച്ചുത്രേസ്യയുടെ ഒക്കെ മാതൃക നമുക്കറിയാമല്ലോ. മഠത്തിൻ്റെ പൂന്തോട്ടത്തിൽ സിസ്റ്റർമാരുടെ കൂടെ പുല്ല് പറിക്കാനായിട്ട് പോയിരിക്കുമ്പോൾ, തോട്ടം മനോഹരമാക്കാൻ പോയിരിക്കുമ്പം, എല്ലാവരും വർത്തമാനം പറഞ്ഞ് തമാശ പറഞ്ഞൊക്കെ പുല്ല് പറിച്ച് പൂക്കളൊക്കെ നോക്കുമ്പം, കൊച്ചുത്രേസ്യ അവിടെ ഇരുന്ന് പുല്ല് പറിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ എൻ്റെ ഹൃദയത്തിലെ ഓരോ പാപവും പറഞ്ഞു പോകട്ടെ, ഈ ലോകത്തിലുള്ള പാപികളിലെ പാപത്തിൻ്റെ വേരുകളെല്ലാം പിഴുതു പോകട്ടെ, ശുദ്ധികര ആത്മാക്കളുടെ പാപത്തിൻ്റെ കടങ്ങളെല്ലാം തീർന്നു പോകട്ടെ. ഇങ്ങനെ ഓരോ നിയോഗം പറഞ്ഞുകൊണ്ട് അവൾ പറിച്ചിരുന്നു. അതാണ് അവളുടെ കുറുക്കുവേട് ഒരു വശമാണത് അവരുടെ കൊച്ചിലേ നമുക്ക് തരുന്നത്. എന്നുവെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്കൊരു നിയോഗം വെക്കാൻ പറ്റും. നമ്മളെ ദിവസം കണ്ടില്ലേ, ദണ്ഡപുമോചനം പ്രാപിക്കാനുള്ള ഒന്നാമത്തെ വ്യവസ്ഥ അങ്ങനെ ആഗ്രഹം ഉണ്ടായിരിക്കണം, പക്ഷേ നിയോഗം ഉണ്ടായിരിക്കണം. നിയോഗമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങോട്ട് പോകണം എന്നറിയത്തില്ല. നമ്മൾ എന്തിനു വേണ്ടിയാന്ന് വ്യക്തമാക്കാതെ കുറച്ച് പണം കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് എതിരെ പോകുമെന്നറിയത്തില്ല, ആർക്കും ഉപകാരപ്പെടുന്നറിയത്തില്ല. പക്ഷെ അത് എന്തിനു വേണ്ടിയാണ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ, ഇന്ന ആളിന് വേണ്ടിയിട്ടാണ്, ഇന്ന വീട്ടിലെ പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടിയിട്ടാണ്, ഇന്ന ആളുടെ മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മരുന്ന് മേടിക്കാൻ വേണ്ടിയാണ് തരികയാണ്, അങ്ങനെ എൻ്റെ നിയോഗം പറഞ്ഞ് വെക്കുമ്പോൾ അത് വ്യക്തമായിട്ട് അങ്ങോട്ട് പോകുള്ളൂ. ബാങ്കുകളിലൊക്കെ പലപ്പോഴും പറയാറില്ലേ, ഉടമസ്ഥരില്ലാത്ത അനേകം നിക്ഷേപങ്ങൾ കിടപ്പുണ്ട്, FD ഡിപ്പോസിറ്റുകളൊക്കെ ഇട്ടിട്ട് പിന്നെ അവർ മറന്നുപോയി ചിലപ്പം, അല്ലെ ആൾ മരിച്ചുപോയി, അല്ലെങ്കിൽ അവരുടെ ആരും വന്ന് ക്ലെയിം ചെയ്തില്ല പിന്നീട്. അങ്ങനെ ഉടമസ്ഥൻ ക്ലെയിം ചെയ്യാൻ ആളില്ലാതെ കിടക്കുന്ന ഒരുപാട് ഫണ്ട് എല്ലാ ബാങ്കുകളിൽ തന്നെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു, കോടിക്കണക്കായ ഫണ്ട്. ആ പണം എങ്ങോട്ടും ഉപകാരപ്പെടാം, അത് റിസർവ് ബാങ്കിൽ പോയി ചേരുകയുള്ളൂ അവസാനം. അത് ഒന്നിനും ആർക്കും ഉപകാരപ്പെടുന്നില്ല, കാരണം എൻ്റെ ഇന്ന നിയോഗം വരുന്നില്ല, അതിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന ഒത്തിരി ആത്മീയ കൃത്യങ്ങൾ നിയോഗമില്ലാതെ വരുമ്പോൾ അത് എവിടേക്ക് പോകണമെന്ന് അറിയത്തില്ലാതായി പോകും. അവിടെ കൊച്ചു ദിവസം ചെയ്യുന്ന ഓരോ കാര്യത്തിനും നിയോഗം ഉണ്ടായിരുന്നു. നമ്മളിരുന്ന് ജോലി ചെയ്യുമ്പോൾ അടുക്കള പണിയെടുക്കുമ്പോൾ നടുവ് അടിക്കുന്നു, ഈശോയെ ശുദ്ധികരാത്മാക്കളുടെ ആശ്വാസനായിട്ട് കുരിശിനെ അങ്ങനെ സഹനദുരത്തെയും കാഴ്ചവെക്കും നടുവേദന ഇതൊന്ന് മനസ്സുകൊണ്ടൊന്ന് പറഞ്ഞേ, അത് മനോഹരമാണ്. ദാഹിച്ചു വല്ലാണ്ട് വലയുന്നു, ഇപ്പം വെള്ളം കുടിക്കാൻ ഇപ്പം നിവൃത്തി ഇല്ലച്ചാൽ അമ്മയിച്ചാൽ കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ, യാത്രയിലാണല്ലോ അസൗകര്യത്തിലാണ്, പക്ഷേ എന്നാ ചെയ്യുന്നത്, എന്തൊരു ദാഹമാകും, ഇവിടെ വെള്ളം ഇല്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ആ സമയം കളയാതെ ആ അവസ്ഥ നഷ്ടപ്പെടുത്താതെ വെള്ളം കുടിക്കണം, അത് ശരീരത്തിന് ആവശ്യമാണ്. പക്ഷെ ഇപ്പം ദാഹമുണ്ട്, കുടിക്കാൻ ഇപ്പം വെള്ളം കയ്യിലില്ല, വേറെ തിരക്കിനിടയിൽ അല്ലെങ്കിൽ യാത്രക്കിടയിലാണ്, അതിന് 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. അതുവരെയുള്ള ആ സമയം ആ സഹനത്തിൻ്റെ ദാഹത്തിൻ്റെ ഞെരുക്കം, ഈശോയെ അങ്ങ് കുരിശി കടന്ന് എനിക്ക് ദാഹിക്കുന്നു പറഞ്ഞില്ലേ, അങ്ങ് ദാഹിച്ചുണ്ടോ വരണ്ടല്ലോ, ആ ദാഹത്തോട് ചേർത്ത് ഈ ദാഹം കാഴ്ചവെക്കുന്നു, ശുദ്ധികരാത്മാക്കളുടെ ആശ്വാസത്തിന് വേണ്ടിയിട്ട് കാഴ്ചവെക്കുന്നു, ശുദ്ധികരാത്മാക്കൾ ദൈവത്തെ കാണാൻ ദാഹിക്കുന്നു. കാഴ്ചവെക്കുമ്പോൾ അത് മനോഹരമായി. ഇനി ഏത് കാര്യവും നല്ല ആവി ചൂടുള്ള ദിവസം കറണ്ട് പോയി, ഫാനങ്ങ് നിന്നു, അല്ലെ AC ഓഫായി, ആവി ചൂടും, ഓ എന്ത് കഷ്ടവും, കറണ്ട് പോയി, കറണ്ടില്ല, ഇന്ന് രാവിലെ ഇതുവരെ കറണ്ട് വന്നിട്ടില്ല, ഇങ്ങനെ അസ്വസ്ഥ പുറപ്പെടുത്തുന്നത് ഞാൻ ഒരു ഉപകാരമില്ല സഹിക്കുകയും ചെയ്യും. അതേസമയം കണ്ടുവരുന്നവരെയുള്ള ആവി പരവേശവും, ശരിയാണ് ആവിയാണ് പരവേശം, വേർത്ത് ഒഴുകുന്നുണ്ട്, ആയിക്കോട്ടെ, ഇത് ഞാൻ ഈശോയുടെ മരുഭൂമിയിൽ ഉപവാസ പ്രാർത്ഥന മരുഭൂമിയിലാണ് ഈശോ നടത്തിയത്. അവിടെ ചൂടും പരവേശവും ഉണ്ടായിരുന്നു. നട്ടുച്ചയ്ക്ക് ഈശോ കുരിശുമായിട്ട് മലകരുത് കാകുലത്ത വെയിൽ കൊണ്ട് തളർന്നാണ് പോയത്. വെയിലേറ്റ് ആ ആവിയോട് ചൂട് ചെന്ന് കാഴ്ച വീക്ഷു തീരാത്മാക്കൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ പറയുമ്പോൾ അത് വലിയ കരുത്താണ്. ഇത് ഈ ഉപവാസനകത്ത് നമ്മൾ ചേർത്ത് വെക്കണം. ഈ പരിഹാരത്രയങ്ങളിൽ ഉപവാസം എന്ന് പറയുന്ന ത്യാഗം, നോയമ്പ്, ചിട്ട, നമ്മുടെ തന്നെയുള്ള സ്വയം നിയന്ത്രണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, അല്ല അപ്പുറത്ത് കിടക്കുന്നവർ ഉറക്കം വലിക്കുന്നു, അല്ലെങ്കിൽ അവിടെ വർത്തമാനം പറയുന്നു, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും TV ഉറക്കം വെച്ചോണ്ടിരിക്കുന്നു, നമ്മൾ കയറിക്കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പം പ്രായം ചെന്നവരായിരിക്കും നമ്മൾ, പിള്ളേർ അവിടെ ഒന്നും അറിയുന്നില്ല, അവരോ വാചകവും ബഹളവും TV എല്ലാം ആയിട്ടിരിക്കുകയാണ്, നമുക്കിവിടെ ഉറങ്ങാൻ പറ്റുന്നില്ല, വിഷമിക്കുകയാണ്. ആ വിഷമം നമ്മുടെ തന്നെ എല്ലാ പാപങ്ങൾക്കും പരിഹാരം ഈശോയുടെ വിശപ്പുണ്ട് ദാവത്തത്തിൽ കാഴ്ചവെച്ച് ഈശോ വിഷമത്, ഈശോയ്ക്ക് അന്ത്യത്താഴ ആ രാത്രി ഉറങ്ങാനേ പറ്റിയില്ല, ഒറ്റപ്പോളെ കണ്ണടച്ചിട്ടില്ല.
അങ്ങനെ ഈശോ വിഷമിച്ചു, ചോര വീർത്തു, ഉറങ്ങാൻ പറ്റാതെ രാത്രി മുഴുവൻ പിറ്റേ ദിവസം പള്ളിയിലേക്ക് പോവുകയാണ്. ആ സഹനത്തോട് ചേർത്ത് നമ്മുടെ ഉറക്കമില്ല, ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയെ കാഴ്ചവെച്ച് പെറുപെറുക്കുന്നതിന് പകരം അങ്ങനെ സഹനം കാഴ്ചവെക്കുമ്പോൾ അതിന് വലിയ കരുത്തുണ്ടെന്ന് അറിയണം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, കുഞ്ഞു കുഞ്ഞു കാര്യം, ഓരോ ദിവസവും ഓരോ നിമിഷവും നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളെല്ലാം നമുക്ക് ഈ സ്വർഗത്തിലേക്ക് സമ്പാദിക്കാനുള്ള മനോഹരമായ അവസരങ്ങളാക്കി മാറ്റണം. അത് ശുദ്ധീകരാത്മാക്കൾ കടന്നു നോക്കാനായിട്ട്. അപ്പം നമ്മുടെ പക്കൽ ശുദ്ധീകരാത്മാക്കൾ ഇങ്ങനെ ആർത്തിയോടെ കൊതിയോടെ നിൽക്കും, തമ്പുരാൻ വിടുകയും ചെയ്യും. കാരണം അവർക്കറിയാം ഇവിടെ വന്നാൽ കിട്ടും. എപ്പോഴും നമ്മളിങ്ങനെ കൊടുത്തോണ്ടിരിക്കണം, എപ്പോഴും കൊടുത്തോണ്ടിരിക്കണം, അത് വാങ്ങിക്കാൻ അവർ വരും. അപ്പോൾ അങ്ങനെ ഒത്തിരി നമുക്ക് സ്നേഹിതരുണ്ടാകും നിത്യകൂടാരങ്ങളിലും. ശുദ്ധീകരാത്മാക്കൾ കൂടി പ്രാർത്ഥിക്കുമ്പോൾ അവർ നമ്മളെ സഹായിക്കാൻ എത്തുന്ന അനേക സംഭവങ്ങൾ നമ്മൾ വിശുദ്ധ ജീവിതത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ ഈ പുസ്തകത്തെ പറ്റി പറഞ്ഞല്ലോ, പർഗേറ്ററി. ഇതിനകത്ത് എന്തുമാത്രം സംഭവങ്ങൾ, അതിനകത്തൊരു സെക്ഷൻ മുഴുവൻ അഡ്വാൻറ്റേജസ് ഓഫ് പ്രെയിങ് ഫോർ സോൾസ് എന്ന് പറഞ്ഞിരിക്കുക. ഈ ഹോളി സോൾസിന് വേണ്ടി, വിശുദ്ധ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് ശുദ്ധീകരാത്മാക്കൾ പ്രാർത്ഥിക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജസ് പല സംഭവം പറയുന്നുണ്ട്. മരണസമയത്ത് ഇങ്ങനെ ശുദ്ധീകരാത്മാക്കൾ പ്രാർത്ഥിച്ച വ്യക്തികൾ മരിക്കാൻ കിടക്കുമ്പം ഈ ശുദ്ധീകരാത്മാക്കൾ വന്നിട്ട് ശക്തമായി അവർക്ക് ചുറ്റും വലയം തീർത്ത് നിൽക്കുകയാണ്. പിശാചികൾ ആക്രമിക്കാൻ സമ്മതിക്കാതെ അങ്ങനെ നിൽക്കുന്ന പല സംഭവത്ത് പറഞ്ഞു ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നില്ല, പല സംഭവത്ത് കാണാൻ പറ്റും. 8000 ആത്മാക്കൾ അല്ല, 1000 ആത്മാക്കൾ വന്ന് അവരുടെ ചുറ്റും മരണക്കട്ടിന് ചുറ്റും വന്നങ്ങ് നിറഞ്ഞു നിന്നു, ഒരു പിശാചിനെ അടുക്കാൻ പറ്റുന്നില്ല എന്ന് സംഭവങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ ഈ ആത്മാക്കളെ ഈശോ അയക്കുകയാണ്. അവർ സന്തോഷമായിട്ട് വന്ന് ഇവരെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനത്തെ അനേക അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. പത്രിബയുടെ ജീവിതത്തിൽ അദ്ദേഹം ഒരിക്കലും അത്താഴം കഴിഞ്ഞ് അങ്ങനെ ആയിരിക്കുമ്പം പെട്ടെന്ന് ആശ്രമത്തിന് പുറത്ത് വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ പോലെയുള്ള ശബ്ദം കേട്ടു. എന്താ പിന്നെ പാദ്രബിയോ, നീനാൾ വാഴട്ടെ, വിവാ എൽ പാപ്പ എന്ന് പറയുന്ന പോലെ വിവാഹ എൽ പാദ്രബിയോ. അപ്പോൾ ഉടനെ അച്ഛന്മാരെ എണീറ്റ് പുറത്ത് ചെന്ന് എന്താ സംഭവം ക്ലിയറായില്ല. ചെന്ന് നോക്കി വലിയ സ്വരത്തിൽ കേൾക്കാം, ഇങ്ങനെ നോക്കിയിട്ട് അവിടെ പുറത്തൊന്നും ആരുമില്ല. അവർ തിരിച്ചു വന്ന് പാദ്രി വിളിച്ച്, എന്താ ഇത്, ആരാ ഇത് വിളിച്ചു വരുന്നത്, അങ്ങയുടെ പേരാണല്ലോ പറയുന്നത്, എന്താ. പാദ്രബി അന്നേരം പുഞ്ചരിയോടെ പറഞ്ഞു, അത് ഈ കഴിഞ്ഞ യുദ്ധകാലത്ത് ഇവിടെ വെച്ച് കൊല്ലപ്പെട്ട പടയാളികളില്ലേ, 2nd ലോകമഹായുദ്ധകാലത്ത് ആ ഭാഗത്തൊക്കെ ഒത്തിരി ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് പടന്മാർ. അവർക്ക് വേണ്ടി ഞാൻ അവരെൻ്റെ പിറക്ക് പ്രാർത്ഥന വെച്ച് വന്നിട്ട് ജനക്കൊണ്ട് തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇന്നവർ അനേകർ ഈ ശുദ്ധീകരണം കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോവുക, അതിന് സന്തോഷം പറയാൻ വേണ്ടി വന്നതാ അവർ. ഇന്ന് പദ്രബിയെ കൂളായിട്ട് പുഞ്ചിരിയോടെ പറയുകയാണ്, സന്തോഷം പറയാനായിട്ട് അങ്ങ് നന്ദിയോടുകൂടി വരുന്നു. ഈ ആത്മാക്കൾ നമ്മുടെ ജീവിതത്തിൻ്റെ, പദ്രബിയുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസരത്തിലും ജാഗ്രതയോടെ ശ്രദ്ധിക്കും. ഇപ്പം നേരത്തെ കണ്ടതാണ്, ശുദ്ധീകരണത്തിൽ നിന്നും നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് പോകുന്ന നമ്മുടെ സ്നേഹിതരായ ആത്മാക്കൾ അവർ നിറഞ്ഞ നന്ദിയുള്ള നല്ല വിശുദ്ധരാണ്. ഒരിക്കലും നമ്മൾ മറക്കില്ല, നമ്മളെ ഭൂമിയിലെ എല്ലാ ആവശ്യങ്ങളും അവർ നമുക്കൊപ്പം ഉണ്ടായിരിക്കും. നമ്മുടെ പോരാട്ടങ്ങളിലും ഞെരുക്കങ്ങളിലും സങ്കടങ്ങളിലും രോഗങ്ങളിലും മരണസമയത്തെല്ലാം സ്വർഗത്തിൽ അവരായിരിക്കുന്ന വീട്ടിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി അവർ വരും. അവർ നമ്മളെ അയക്കും. ശുദ്ധീകരണ അവസ്ഥയിൽ നിന്ന് അവരെ ഇങ്ങോട്ട് അയച്ചെങ്കിൽ അവർ സ്വർഗത്തിലായിരിക്കും. അവരിങ്ങോട്ടേക്ക് ഈശോയ്ക്കെന്നെ സങ്കടം, ഈശോയ്ക്കെന്നെ വിഷമം, ഈശോ ഒരിക്കലും വിഷമമില്ല, സന്തോഷം ഈശോ അവരെ അയക്കും. അങ്ങനെ വലിയൊരു സഹായം പല രീതിയിൽ ഈ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. ആത്മീയ സഹായം കിട്ടുന്നു, ഭൗതിക സഹായം കിട്ടുന്നു, മറ്റ് പല രീതിയിലെ സഹായം കിട്ടും, മരണസമയത്ത് കിട്ടുന്നു. ശുദ്ധീകരാത്മാക്കൾ നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചവരിൽ നിന്നും അങ്ങനെ വലിയൊരു അഡ്വാൻറ്റേജ് ഇവിടെ പറയുന്നുണ്ട്. അപ്പം അങ്ങനത്തെ വലിയൊരു സഹായത്തിൻ്റെ അനുഭവം നമുക്കിവിടെ കാണാനായിട്ട് ഈ അനുഭവങ്ങൾ വിശുദ്ധ ദൈവത്തിൽ കാണാനായിട്ട് സാധിക്കും. അത് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ നമ്മളങ്ങനെ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ സഹായിക്കുന്ന കാര്യത്തിലോ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അത് വെച്ച് നമുക്ക് ഇന്നു മുതൽ മുന്നോട്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും ഈ ശുദ്ധീകരാത്മാക്കൾ നമ്മളുടെ സുഹൃത്തുക്കളായിരിക്കട്ടെ. അവരുടെ നൊമ്പരം വേദനയെല്ലാം നമ്മൾ ഒപ്പിയെടുക്കാം. നമുക്ക് അവരെ ഈശോയുടെ പരിഹാരം ചേർത്ത് വെച്ച് സഹായിച്ചുകൊണ്ട് നീങ്ങാനായിട്ട് സാധിക്കട്ടെ.